വയസ്സുകാർ ഹീജയുടെ ഫോട്ടോ ഒക്കെ ഡോക്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ അവൻ്റെ സ്വന്തം കാലിൽ നിന്നും പൈസയൊക്കെ എടുത്തിട്ടായിരുന്നു ആ ഒരു പൂച്ചനെ ട്രീറ്റ് ചെയ്തത്. പൂച്ച മരിച്ചതിനു ശേഷവും അതിൻ്റെ അടക്കമൊക്കെ നടത്തുവാനായിട്ട് ഇവിടെ നിന്നും ഒരുപാട് ദൂരമുള്ള ഒരു സ്ഥലത്താണ് പോയത് എന്നൊക്കെ ഡോക്ടറും പറയുന്നുണ്ട്. സ്റ്റാർ ടീച്ചേഴ്സിനെ കുറിച്ച് തെറ്റായ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സാങ് അതിനൊക്കെ അപ്പുറത്താണ്. സ്കൈമം ഡോട്ട് നെറ്റിലും സ്റ്റഡി ഹാർട്ട് ഡോട്ട് കോമിലും ചിയോൾ സക്സ് എന്ന പേരിലാണ് അയാൾ തൻ്റെ അക്കൗണ്ടൊക്കെ തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 2100 തവണയാണ് അയാൾ ഈ അക്കൗണ്ടിൽ കയറിയതും. ഏകദേശം 130 തെറ്റായിട്ടുള്ള പോസ്റ്റുകളൊക്കെ അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ അയാൾ ഡിലീറ്റും ചെയ്തു. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളോട് ചോയ്ച്ചോളിനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കമൻസൊക്കെ ഇടുവാനായിട്ട് ഏകദേശം 372 മെസ്സേജസോളം അവൻ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് പണവും നൽകി. ആൾ ജീവിച്ചിരുന്നിടത്തോളം കാലം ചിയോളിനെ തകർക്കുവാനായിട്ട് മാത്രം പദ്ധതി ഇട്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ജൂനിയർ പറയുമ്പോൾ, ഈ 4 വർഷമായിട്ടും ഇവനെ എന്തുകൊണ്ടാണ് പിടിക്കാതെ ഇരുന്നത് എന്നാണ് സീനിയർ ചോദിക്കുന്നത്. പ്രോക്സീസും വിപിഎനും ഒക്കെ വെച്ചിട്ട് വേറെ രാജ്യത്തിൻ്റെ IP അഡ്രസ് ഉപയോഗിച്ചായിരുന്നു അയാൾ ഈ പോസ്റ്റ് എല്ലാം തന്നെ ഇട്ടത്. അതുകൊണ്ട് അയാളെ പിടിക്കുകയും നിസ്സാരക്കാരുമായിരുന്നില്ല എന്ന് ജൂനിയറും പറയുന്നുണ്ട്. എന്തായാലും ഈസാങ് അവസാനമായിട്ട് ഫോണിൽ സംസാരിച്ച ആളെ കാണുവാൻ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ജൂനിയറും പോകുന്നു. ഇനി സീനിയറും ഒരാളെ ഫോൺ ചെയ്തതിന് ശേഷം ജോൺസ്യോൺ ഹ്യോൺ എന്ന പേരുള്ള ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എനിക്ക് വേണമായിരുന്നു. അമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ പിടിക്കപ്പെട്ട കുട്ടിയാണ് എന്ന് കൂടി സീനിയർ പറയുന്നുണ്ട്. ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഒരാൾ സെക്രട്ടറിനെ കണ്ട സമയത്തും സെക്രട്ടറിനെ ഇതേ പേര് തന്നെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഹാങ്സിയോണ് ഒരു ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ ചിയോളിൽ നിന്ന് എക്സ്ട്രാ ക്ലാസ്സൊക്കെ ഉണ്ട്. കുറേയധികം റെക്കോർഡിംഗ് സെക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മടുത്തിരിക്കുക ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചിയോളിനുള്ള ഫുഡും കൂടി കൊണ്ടുപോകുകയാണ് ഹാങ്സിയോൺ. ചിയോളിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാങ്സിയോൺ സെക്രട്ടറിനെ വിളിക്കുന്നത്. എനിക്കിവിടെ അടുത്തൊരു ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയായിരിക്കുമല്ലോ എന്നൊക്കെ കരുതിയത്. എന്തായാലും നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ കയ്യിലും ഹാങ്സിയോൺ ഫുഡൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ ഹാങ്സിയോൺ ലിഫ്റ്റിലൊക്കെ കയറുമ്പോഴത്തേക്കുമാണ് ടിഷ്യൂ അതിൻ്റെ കൂടെ വെച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. സെക്രട്ടറി ഒട്ടും തന്നെ മടിക്കാതെ ആ ഒരു ഫുഡ് എല്ലാം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലിടുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ടിഷ്യൂവുമായിട്ട് ഹാങ്സിയോൺ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സംശയമൊക്കെ ശരിയായിരുന്നല്ലേ, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അന്ന് തിരമാലയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു ഷിപ്പ് നീ ചരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ ഞാൻ ഒരു തിരമാലയും കണ്ടില്ല. അന്നത്തെ കാലാവസ്ഥ നല്ലത് തന്നെ ആയിരുന്നു. ഇതെല്ലാം എൻ്റെ വെറുമൊരു സംശയമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നത്. അതേസമയം ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായത്. നീ ഇതെല്ലാം തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, പക്ഷേ എന്തിനു വേണ്ടിയാണ് എന്ന് ഹാങ്സിയോണ് സെക്രട്ടറിയോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച ചിയോളും അവിടെ എത്തുന്നു. നിനക്ക് എന്തോ തെറ്റിദ്ധാരണ പറ്റിയതാണ്, അല്ലെങ്കിലും സെക്രട്ടറി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചിയോളും ഹാങ്സിയോണോട് പിറകെ ചെല്ലുന്നു. നിനക്കിതൊക്കെ വിശ്വസിക്കുവാൻ നല്ല ബുദ്ധിമുട്ട് കാണും. എനിക്ക് പ്രായമൊക്കെ ചെന്നതുകൊണ്ട് കാഴ്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ഷിപ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ തോന്നലായിരിക്കാം. എങ്കിൽ പോലും ഇന്ന് ഞാൻ അവനെ കൈയോടെ പൊക്കിയതാണ്. നിനക്ക് സെക്രട്ടറിനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്നെ നീ വിശ്വസിക്കണമെന്നും ഞാൻ പറയുകയില്ല. പക്ഷേ ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഞാനൊന്ന് ആലോചിച്ചൊക്കെ നോക്കട്ടെ. എൻ്റെ മനസ്സ് ക്ലിയറായി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിന്നെ വിളിച്ചോളാം എന്നാണ് ഹാങ്സിയോൺ പറയുന്നത്. അവൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിലും ഒരാളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഞാൻ എന്തിനാണ് പെരുമാറുന്നത്? പിന്നെ നമ്മളെല്ലാവരും ഷൂട്ടിങ്ങിലായിരുന്നല്ലോ, പോരാത്തതിന് ഫുഡും കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിളിച്ച് പറയാതെ ഇതുപോലെ ഫുഡൊക്കെ ആയിട്ട് വരുന്നത് നമ്മൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കളഞ്ഞത്. പക്ഷേ ആ കപ്പലിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും തന്നെ സത്യമല്ല. നിങ്ങളെന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ ചോയ്ച്ചിയോളിനോട് സെക്രട്ടറി ക്ഷമയും ചോദിക്കുന്നു. ഹേയ്, പഠിക്കുന്നതിനിടയ്ക്ക് സഞ്ജയനെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. നീ പ്ലേ ഗ്രൗണ്ട് വരവാ. നീ വരാതെ ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞ് ഹേയ് ഒരു മെസ്സേജും കൂടി സഞ്ജയ്ക്ക് അയക്കുന്നുണ്ട്. അത് കാണുന്ന സഞ്ജയും അവളെ ഫോൺ ചെയ്യുന്നു. ഞാൻ എന്തായാലും വരുവാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീ വരേണ്ട കാര്യമില്ല എന്നൊക്കെ സഞ്ജയ് പറയുമ്പോഴത്തേക്കും, നിന്റെ അമ്മ നൽകിയിട്ടുണ്ടായിരുന്ന അതേ പേപ്പേഴ്സ് തന്നെയാണ് എക്സാമിനും വന്നത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഹേയും പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന എക്സാംസിൻ്റെ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുവഴി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതും. ഇപ്പോൾ ഈ നടന്നിരിക്കുന്നതെല്ലാം തന്നെ വളരെയധികം യാദൃശ്ചികം മാത്രമാണ് എന്ന് സഞ്ജയ് പറയുമ്പോഴത്തേക്കും, സഞ്ജയ് തൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഹേയ്ക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്ന സഞ്ജയും ഫോണൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അമ്മയും ആ റൂമിലേക്ക് കയറി വരുന്നത്. ആ പേപ്പേഴ്സ് ആർക്കും നൽകരുതെന്ന് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അമ്മ സഞ്ജയുടെ അടുത്തും ദേഷ്യപ്പെടുന്നു. അങ്ങനെ സഞ്ജയുടെ അമ്മയാകട്ടെ ഹേയിനെ കോൾ ചെയ്ത് നോക്കുകയാണ്. സുവ അക്കാഡമിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു. ഒരുപാട് കുട്ടികൾ നടക്കുന്നതൊക്കെ കാണുമ്പോൾ സുവയും അവരുടെ പിന്നാലെ പോകുന്നു. അതേസമയം സുവയുടെ അമ്മ കാറിലെത്തി അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്.
നടന്ന കാര്യങ്ങളൊക്കെ ടീച്ചറിനോട് തുറന്നു പറയുവാനായിട്ടാണ് ഞാൻ സഞ്ജയനെ വിളിച്ചത് എന്നൊക്കെ ഹേയ് പറയുമ്പോൾ, നീ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ സഞ്ജയ്ക്ക് മാത്രമല്ല നിനക്കും ആ ഒരു എക്സാമിന് 0 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സഞ്ജയുടെ അമ്മയും അവളെ വാൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഈ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല, എന്തായാലും തിരുത്തുവാനുള്ള ഒരു അവസരമാണിത്, ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാമെന്നൊക്കെ ഹേയ് അമ്മയോട് പറയുന്നുണ്ടെങ്കിൽ പോലും, നീ ശരിക്കും സഞ്ജയുടെ യഥാർത്ഥത്തിലുള്ളൊരു ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഈ ഒരു കാര്യങ്ങളും ആരോടും പറയുവാൻ പാടില്ല എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എൻ്റെ ജീവിതവും കരിയറും എല്ലാം തന്നെ സഞ്ജയ്ക്ക് വേണ്ടിയാണ് ഞാൻ നൽകിയിട്ടുള്ളത് എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഈ ചെയ്തത് ഒന്നും തന്നെ അവന് വേണ്ടി ആയിരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. സഞ്ജയും ഒട്ടും തന്നെ ഓക്കെ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും, അത് തന്നെയാണ് ശരിയായ നടപടി എന്ന് പറഞ്ഞിട്ടാണ് ഹേയ് അവിടെ നിന്നും പോകുന്നതും. അങ്ങനെ ഹേയ് സഞ്ജയുടെ അമ്മയുടെ കാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതൊക്കെ തന്നെ സുവയും കാണുന്നു. ഓടി ചെന്ന ഹേയിനെ വണ്ടിക്കിടയിലേക്ക് തള്ളിയിട്ടാലോ എന്ന് പോലും സുവയ്ക്ക് തോന്നിപ്പോക്കുകയാണ്. ഹാങ്സിയുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ കോൾ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചോളും വിളിക്കാതിരിക്കുന്നു. ഹാങ്സിയൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ കിം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് കുറേ നാളായല്ലോ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. നാളെ രാവിലെ തന്നെ എനിക്ക് മാർക്കറ്റിലൊക്കെ പോകുവാനുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നോളാനൊക്കെ പറയുകയാണ് ഹാങ്സിയോൺ. അങ്ങനെ ജൈവനെ കൂട്ടിക്കൊണ്ട് കിമ്മും അവിടെ നിന്നും പോകുന്നു. ഹാങ്സിയോൺ വേസ്റ്റൊക്കെ കളയുവാനായിട്ട് പോകുമ്പോഴത്തേക്കുമാണ് കയ്യിലുണ്ടായിരുന്ന കൂട് പൊട്ടിപ്പോകുന്നത്. അങ്ങനെ ഹാങ്സിയോൺ ഹേയിനെ വിളിക്കുമ്പോഴത്തേക്കും, ഞാൻ ഡാൻജിയുടെ ഒപ്പമാണുള്ളത്, ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ ഹേയും പറയുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ കളയുന്ന കൂട് പൊട്ടിപ്പോയിരിക്കുകയാണ്, നിനക്ക് പറ്റുമെങ്കിൽ അതുപോലത്തെ വലിയൊരു കൂട് മേടിച്ചുകൊണ്ട് വരാമോ എന്ന് ഹാങ്സിയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഹേയും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ആ ഒരു കൂട് മേടിച്ച് ഹേയ് നടന്നു വരുമ്പോഴത്തേക്കും ഹേയിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നിപ്പോക്കുകയാണ്. കുറേ നേരമായിട്ടും ഹേയ് വരാത്തത് കൊണ്ട് തന്നെ ഹാങ്സിയോൺ വീണ്ടും ഹേയിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ തനിയെ പോയി ഒരു കൂടൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഹാങ്സിയോണും പോകുന്നു. ഞാൻ എത്രയോ നേരമായിട്ട് അക്കാഡമിയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്, നിനക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങുവാനുള്ള സമയമായതല്ലേ, നീ എന്തുകൊണ്ടാണ് ആരോടും പറയാതെ തനിയെ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നത് എന്നൊക്കെ സുവയുടെ അമ്മ ചോദിക്കുകയാണ്. അമ്മ, എനിക്ക് ശരിക്കും ഭ്രാന്തായതുപോലെ തോന്നുകയാണ്, ഞാനൊരു മോൺസ്റ്ററായി മാറുകയാണോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സുവയും കരയുന്നു. അമ്മയും അവളെ ആശ്വസിപ്പിക്കുവാൻ നോക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് എന്ന കാര്യം സഞ്ജു മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഹേയ് ഇത്രയും നേരമായിട്ടും വീട്ടിൽ വരാത്തത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹാങ്സിയോണ് ഹേയിനെ കോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഡാൻജിനെ വിളിച്ചിട്ട് ഹേയ് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സ്കൂൾ വിട്ടതിന് ശേഷം ഞങ്ങൾ കണ്ടതേ ഇല്ലല്ലോ, അവൾ ഇതുവരെയും വീട്ടിൽ വന്നില്ലേ എന്നൊക്കെ ഡാൻജി ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഹേയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കള്ളമായിരുന്നു എന്ന കാര്യം ഹാങ്സിയോണ് മനസ്സിലാക്കുന്നത്. ഞാനൊന്ന് സഞ്ജയനെ വിളിച്ച് നോക്കട്ടെ, അതിനുശേഷം തിരിച്ച് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഡാൻജിയും ഫോൺ കട്ട് ചെയ്യുന്നു. ഹേയുടെ അമ്മയാകട്ടെ, അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കരുതിയിരുന്നത്. അതേസമയം ഇത്രയും നേരമായിട്ടും അവൾ വീട്ടിൽ എത്തിയിട്ടില്ല, നീ എങ്ങാനും അവളെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഡാൻജി സഞ്ജയോട് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഫോണിൽ സംസാരിച്ചതല്ലാതെ നേരിട്ട് കണ്ടില്ല എന്ന് സഞ്ജയും മറുപടി പറയുന്നു. ഹേയിനെ വിളിക്കുമ്പോഴും ഹേയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സഞ്ജയ് ഒരു മെസ്സേജ് ഹേയ്ക്ക് അയക്കുന്നു. നീ ഇപ്പോൾ എവിടെയാണുള്ളത്, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. ഹാങ്സിയോൺ ഹേയിനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കിമ്മിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവളെങ്ങാനും വീട്ടിൽ വരികയാണെങ്കിൽ ജൈവ് വിളിച്ച് പറയും, പക്ഷെ അവൾ എവിടെ പോയതാണ് എന്ന ചിന്തയിലായിരുന്നു അവരുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കാൻ ഹേയിനെ അന്വേഷിക്കുവാനായിട്ടൊരു കോട്ടിന് ചോളിനെ കൂടെ കിം വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം, അവിടെ ചെന്ന് അവരെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് ചോള് നിർദ്ദേശിക്കുന്നു. ഒരു ഫോണൊക്കെ ട്രാക്ക് ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല, അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കാമെന്ന് മാത്രമാണ് പോലീസുകാർ പറയുന്നത്. എങ്കിൽ പോലും അവൾ അടുത്തെവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന നിലപാടിലാണ് അവരുള്ളതും. ഹാങ്സിയോണും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയും നേരമായില്ലേ, നീ വീട്ടിലേക്ക് പൊക്കോ, വീട്ടിൽ നിന്റെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ ഹാങ്സിയോണും കിമ്മിനോട് പറയുന്നു. ഹാങ്സിയോണും ജൈവോനും ഒരു കൂട്ടിന് ചിയോളും ഇപ്പോൾ അവരുടെ കൂടെയുണ്ട്. കോളേജ് അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് അവൾക്ക് വല്ല ടെൻഷനും ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ പേടിക്കുവാൻ മാത്രം ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിയോളും അവരെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാർ ഹാങ്സിയോണെ വിളിക്കുന്നത്. നിങ്ങളുടെ മകളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല, പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കുമാണ് അത് ഓഫായതും. അവൾ അവസാനമായിട്ട് വിളിച്ചൊരു നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാർ നമ്പർ പറയുമ്പോഴത്തേക്കും നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുന്ന ഹാങ്സിയോണും അത് സുവയുടെ അമ്മയുടെ നമ്പർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെ ഹാങ്സിയോണും സഞ്ജയുടെ അമ്മേനെ വിളിക്കുകയാണ്. ഹേയ്, ഇന്നലെ വൈകിട്ട് തൊട്ട് മിസ്സിംഗ് ആണ്, അവൾ അവസാനമായിട്ട് വിളിച്ചത് നിങ്ങളെയാണ്, നിങ്ങളെങ്ങാനും ഹേയിനെ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നൊക്കെ സഞ്ജയുടെ അമ്മയോട് ഹാങ്സിയോണ് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ.
സഞ്ജയനെ വീട്ടിൽ കാണാതിരുന്നത് കൊണ്ട് തന്നെ അവൻ അവളുടെ കൂടെ ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് വിളിച്ചതാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അക്കാഡമിയൊക്കെ വിട്ട് അവനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മയും മറുപടി പറയുന്നു. ഹേയ് മിസ്സിങ് ആണ്, നിങ്ങൾ ഇത്രയും നേരമായിട്ടും എന്തിനാണ് നിങ്ങൾ ഹേനെ വിളിച്ചതെന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ സഞ്ജയും അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ ഇന്നലെ രാത്രി വൈകിയാണല്ലോ വന്നത്, സത്യം പറ അമ്മ ഹേനെ കാണുവാൻ പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സഞ്ജയും അമ്മയോട് ചോദിക്കുന്നു. ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു, നടന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു, അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ സഞ്ജയുടെ അമ്മ പറയുന്നുണ്ടെങ്കിലും സഞ്ജയ് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. ജോൻഹും ഡാൻജിയും ചേർന്നിട്ട് ഹേയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ ഹേയുടെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്നൊക്കെ ഡാൻജിയും ജോൻഹുവിനോട് പറയുന്നു. സഞ്ജയ്ക്കും ഇതിനെക്കുറിച്ച് അറിയുകയില്ല എന്ന് ജോൻഹു ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഡാൻജിയും പറയുന്നത്. എങ്കിലും അവൾ മിസ്സിംഗ് ആയെന്ന് എനിക്ക് വിശ്വസിക്കുവാനേ സാധിക്കുന്നില്ല എന്നൊക്കെ ഡാൻജി പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ സ്വയം കേൾക്കുന്നു. സോ ഒരുപാട് നേരമായിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെയുള്ള കണ്ണാടിയിൽ മുഖം നോക്കുന്ന സ്വയം പേടിച്ചോടുന്നു. പോലീസും ഹങ്സിയോണോട് വീട്ടിലോ സ്കൂളിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ഹങ്സിയോണ് മറുപടി പറയുന്നു. ഇനി ഹേഡ് ടീച്ചറും അവിടെ എത്തിയതിനു ശേഷം ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ടായിരുന്നു. കഴിഞ്ഞ റീഡിങ്ങിൻ്റെ എക്സാമിന് അവൾ ഒരു ആൻസർ പോലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ സമയം തികഞ്ഞില്ല എന്നൊരു മറുപടിയാണ് അവൾ പറഞ്ഞതും. പക്ഷെ അവൾ അങ്ങനെ ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണല്ലോ എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നതും. പക്ഷേ ഈ ഒരു കാര്യം ഒന്നും തന്നെ ഹങ്സിയോട് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾ എന്തുകൊണ്ടാണ് റീഡിങ്ങിൻ്റെ എക്സാമിന് ഒരു ഉത്തരം പോലും നൽകാതെ ഇരുന്നതെന്ന് കിം ചോദിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു വിഷയമായിരുന്നല്ലോ അത്. പിന്നെയും എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയിക്കുകയില്ല എന്ന് ഹങ്സിയോണ് മറുപടി പറയുന്നു. അവളുടെ മിസ്സിങ്ങുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധം കാണുമോ എന്നൊക്കെ ചിയോളും സംശയിക്കുന്നു. എക്സാം നന്നായി എഴുതുവാൻ സാധിക്കാത്തത് കൊണ്ട് അവൾ ഓടിപ്പോയതായിരിക്കുമോ എന്നൊക്കെ കിം സംശയിക്കുമ്പോൾ അവൾ അങ്ങനെയുള്ള ഒരാളെ അല്ല എന്ന് ഹങ്സിയോണ് മറുപടി പറയുന്നു. ജൈവവും ഒരുപാട് നേരമായിട്ട് ഹെയിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ആ ഒരു ഫോണൊക്കെ ബെല്ലടിക്കുന്നു. പക്ഷെ ഒറ്റത്തവണ മാത്രമേ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിളിക്കുമ്പോഴൊക്കെ തന്നെ ആ ഒരു ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഹേയ് ഓടുന്നതായിട്ട് കാണിക്കുന്നു. ഹേയിനെ പിന്തുടർന്ന് ആരോ ഒരാൾ പിറക്കുകയുമുണ്ട്. അങ്ങനെ ഓടി റോഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു വണ്ടി ഹേയിനെ വന്ന് ഇടിക്കുകയാണ്. ഹേയിനെ ഓടിച്ച ആളും അവളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, സെക്രട്ടറി തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.